ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്ത് ആണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഇന്നത്തെ അവസാനത്തെ ഈ വീക്കിലെ അവസാനത്തെ ട്രേഡിംഗ് ദിവസം എന്തൊക്കെയാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത് നോക്കാം. പെട്ടെന്നൊരു റീക്യാപ്പ്, കാരണം മാർക്കറ്റ് തുടങ്ങാറായിരിക്കുന്നു. നിങ്ങൾ പലപ്പോഴും വീഡിയോ കാണുന്നത് വളരെ അടുപ്പിച്ചായിരിക്കും, എങ്കിലും നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്, കുറച്ച് റിസർച്ചുകളുണ്ട്, അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നി. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് മാർക്കറ്റിലേക്ക് പോകാം. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കഴിഞ്ഞ ഇന്നലെ 14,873 മാർക്കറ്റ് ക്ലോസ് ചെയ്തത്, അതായത് 54 പോയിന്റ്. വീക്ക്ലി എക്സ്പയറി ആയിരുന്നു, അതിന്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവസാനത്തെ 1.5 മണിക്കൂർ നമ്മൾ കണ്ടു. എങ്കിലും ചെറിയൊരു പോസിറ്റീവ് ടെറിട്ടറി തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും 14,800 മുകളിൽ ക്ലോസ് ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെ. 14,800 തന്നെയാണ് നമുക്ക് ആദ്യമായിട്ട് ഹോൾഡ് ചെയ്യാവുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 14,975 to 15,050 അല്ലെങ്കിൽ 15,000 to 15,050 തന്നെയായിരിക്കും ഏറ്റവും മുകളിലേക്കുള്ള റെസിസ്റ്റൻസ് ആയിട്ട് നിഫ്റ്റി ഇന്ന് ഭേദിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനിടയിലുള്ള ഒരു ട്രേഡിംഗ് റേഞ്ച് ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന് മുകളിലേക്കോ അല്ലെങ്കിൽ താഴോട്ടോ പോകുന്നത് ചെറിയ സ്ലിപ്പ് ഡൗണിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. രാജ്യത്തെ ഇന്നലെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച, മുഖ്യമന്ത്രിമാരുടെ മീറ്റിംഗിന് ശേഷം പ്രഖ്യാപിച്ചത് വളരെ പോസിറ്റീവായിട്ടുള്ള നോട്ടാണ്. അതായത് എന്തുവന്നാലും ലോക്ക്ഡൌൺ വരുത്തില്ല എന്നുള്ള പ്രസ്താവനയാണ് എക്കോണമിക്ക് ഊർജ്ജം നൽകാൻ പോകുന്നത്. കാരണം ലോക്ക്ഡൌൺ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എക്കണോമിക് ഒരു ചെറിയൊരു സ്ലോ ഡൗൺ വന്നേക്കാം. പക്ഷേ രാജ്യങ്ങൾ, പ്രത്യേക സംസ്ഥാനങ്ങളും മറ്റുള്ള രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നൈറ്റ് കർഫ്യൂ പോലുള്ള കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നു. കോവിഡിനെ നമ്മൾ വളരെ ശക്തമായിട്ട് നേരിടും, കുറച്ചുകൂടി ആൾക്കാർ സീരിയസ് ആകണമെന്നുള്ള പ്രസ്താവനയാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. ഇതൊരു ചെറിയ കൺസേൺ തന്നെയാണ്. പക്ഷേ ഒരു ലോക്ക്ഡൌണിലേക്ക് സിസ്റ്റം പോകുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനികൾക്ക് വാക്സിനേഷൻ നൽകാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുന്നു. വാക്സിനേഷൻ ഒരു ഭാഗത്ത് വളരെ ദ്രുതഗതിയിൽ നടക്കുന്നു എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് തന്നെയാണ്. നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഒക്കെ വളരെ നല്ല രീതിയിലുള്ള ബൈയിങ് വന്നിട്ടുണ്ട്. മെറ്റൽ അതുപോലെ തന്നെ IT, ഈ രണ്ട് സെക്ടറുകളാണ് ഇന്ത്യൻ മാർക്കറ്റിനെ വലിയൊരു ക്രാഷിൽ നിന്നും രക്ഷിച്ചതെന്ന് പറയാം. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സെക്ടറുകളിലും ചെറിയ ചെറിയ വീക്ക്നെസ് കണ്ടു. പ്രത്യേകം ബാങ്കിങ് സെക്ടറുകളൊക്കെ ഇന്ന് ചെറിയ രീതിയിലുള്ള ബാങ്കിങ് വീക്ക്നെസ് കണ്ടു. മെറ്റൽ സെക്ടർ നമ്മൾ ആദ്യമേ 1, 2, 3 ആഴ്ചയായിട്ട് നമ്മൾ ആവർത്തിച്ച് പറയുന്ന സെക്ടറാണ് മെറ്റൽ. മെറ്റൽ ഒരു നല്ല റിക്കവറി കണ്ടു. ടാറ്റാ സ്റ്റീൽ അതിന്റെ 14 വർഷത്തെ ഹൈയിലേക്ക് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ കെമിക്കൽ സെക്ടർ, സിമെന്റ് സെക്ടർ, ഫാർമ എല്ലാ സെക്ടറുകളിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ബൈയിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓക്കെ, മാർക്കറ്റിന്റെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കിലേക്ക് വന്നു. ഇന്ന് ഈ യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യം മാർക്കറ്റിലേക്ക് ഒന്നുകൂടി അതിന്റെ ആക്സിലറേഷൻ കൂടും എന്ന് തന്നെയാണ് കാരണം. പക്ഷേ കോവിഡ് കേസുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 131,000 അടുപ്പിച്ചുള്ള കേസുകളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ 126,28 അടക്കായിരുന്നു ഇന്നലെ, അത് കൂടി വരുന്നു. വീണ്ടും 5,000 കേസുകൾ കൂടിയിരിക്കുന്നു. 131,000 കേസുകളുണ്ട്. ആ ഒരു മാറ്റർ ഓഫ് കൺസേൺ ഉണ്ട്. US മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലാറ്റ് ടു പോസിറ്റീവ് ആണ്. US മാർക്കറ്റിൽ വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വേൾഡ് മാർക്കറ്റ് ഒക്കെ പോസിറ്റീവ് ആണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചയൊക്കെ ആവർത്തിച്ച് പറഞ്ഞ നമ്മുടെ റിസർച്ച് നോട്ടുകളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്ന മെറ്റൽ സ്റ്റോക്കുകൾ ഇന്ന് വളരെയേറെ കയറി വന്നിട്ടുണ്ട്. ടാറ്റാ സ്റ്റീൽ അതിന്റെ 14 വർഷത്തെ ഹൈയിലേക്ക് വന്നിരിക്കുന്നു. BHEL ഇന്ന് 53 ടച്ച് ചെയ്തു. BHEL മെറ്റൽ സ്റ്റോക്ക് അല്ല എങ്കിലും ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ സെയില് നമ്മൾ 72-73 രൂപയുടെ റിസർച്ച് നിങ്ങളെ മുന്നിൽ പബ്ലിഷ് ചെയ്തതാണ്. അതേശം 95 രൂപയ്ക്ക് മുകളിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ മെറ്റൽ സ്റ്റോക്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബൈങ് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാനുള്ളത്. അതുപോലെ തന്നെ ഹിന്ദാൽകോ, അതുപോലെ തന്നെ വേദാന്ത പോലുള്ള സ്റ്റോക്കുകൾ ഞാൻ ഗ്രൂപ്പിൽ വളരെ ഡിസ്കസ് ചെയ്താണ്. ഇന്ന് നമ്മുടെ സ്വിംഗ് ട്രേഡിലുള്ള ടാർഗറ്റൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും നമ്മുടെ ബുള്ളിഷാണ് വേദാന്തയിൽ നിന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ വ്യൂ പോസിറ്റീവ് തന്നെയാണ് കാണുന്നത്. കാരണം വാക്സിനേഷൻ ദ്രുതഗതിയിൽ ഇന്ത്യയിൽ നടക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവാണ്. പക്ഷേ വേരിയന്റുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നു, കേസുകൾ കുറച്ചുകൂടി കൺസേൺ ആകുമ്പോൾ മാത്രമാണ് ഇപ്പോൾ നമുക്കൊരു ചെറിയ പാനിക് സിറ്റുവേഷൻ ആയിട്ടുള്ളത്. അത് തന്നെ റിസൾട്ട് സീസൺ അടുത്താഴ്ച മുതലേ മാർക്കറ്റിൽ തുടങ്ങുകയാണ്. ഇൻഫോസിസ് പോലുള്ള കമ്പനികൾ നല്ല റിട്ടേണും നല്ല റിസൾട്ടുകൾ അനൗൺസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് കാണുന്നത്. അതുപോലെ തന്നെ നല്ലൊരു കമൻട്രി രാജ്യത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇൻഫോസിസിൽ പ്രതീക്ഷിക്കുന്നത്. ഇൻഫോസിസിൽ വേണമെങ്കിൽ നമുക്കൊരു സ്വിംഗ് ട്രേഡ് എപ്പോഴും ഇനീഷ്യേറ്റ് ചെയ്യാവുന്ന തരത്തിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 1,500 to 1,550 മുകളിലേക്ക് ഇൻഫോസിസ് റിസൾട്ടിന് അനുവദിച്ചിട്ട് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. 1,390 താഴെ മാത്രമാണ് ഇൻഫോസിസിലൊരു വീക്ക്നെസ് ദൃശ്യമാകുന്നത്. അതുപോലെ തന്നെ മെറ്റൽ സ്റ്റിക്സിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടാറ്റാ സ്റ്റീൽ, ടാറ്റാ സ്റ്റീലിൻ്റെ 14 വർഷത്തെ ഹൈയിലേക്ക് വന്നിരിക്കുന്നു. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇന്നലെയും ടാറ്റാ സ്റ്റീൽ 5,000 രൂപ പെർ ടണ്ണിനെ സ്റ്റീലിൻ്റെ വില കൂട്ടിയിരിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് 8 മാസം കണ്ടിന്യൂസ് ആയിട്ട് ടാറ്റാ സ്റ്റീൽ അതിൻ്റെ പ്രൈസുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ചൈനയിൽ പ്രൊഡക്ഷൻ കട്ട് ചെയ്തിരിക്കുന്നു, അവിടെ എമിഷൻ പ്രശ്നങ്ങളുണ്ട്, പൊല്യൂഷൻ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അവർക്ക് പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വേൾഡ് മാർക്കറ്റിൽ വളരെയേറെ സ്റ്റീൽ
സ്റ്റീലിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ സ്റ്റീലിൻ്റെ വർധനവ് ഇന്ത്യൻ സ്റ്റീലിൻ്റെ പ്രൊഡക്ഷന് വളരെയേറെ ഡിമാൻഡ് വന്നിരിക്കുന്നു. മാത്രമല്ല ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഡിമാൻഡ് നോക്കിക്കഴിഞ്ഞാൽ വളരെയേറെ എല്ലാ സെക്ടറിലും, അതിപ്പോൾ കൺസ്ട്രക്ഷൻ സെക്ടർ ആയാലും ശരി, ഓട്ടോമൊബൈൽ സെക്ടർ ആയാലും ശരി, കൺസ്യൂമർ ഗുഡ്സിൻ്റെ കാര്യങ്ങളിലായാലും ശരി, എല്ലാ സെക്ടറിലും സ്റ്റീലിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നു. അതും ഈ കമ്പനിക്ക് വളരെ പ്രാധാന്യം, അല്ലെങ്കിൽ വളരെയേറെ ഡിമാൻഡുകൾ കൂടി വരുന്നു. ടാറ്റാ സ്റ്റീൽ മാത്രമല്ല, നിങ്ങൾ സ്റ്റീൽ സെക്ടറിലുള്ള എല്ലാ കമ്പനികളും നോക്കിക്കഴിഞ്ഞാലും വളരെയേറെ പോസിറ്റീവായിട്ടുള്ള മൂവാണ് കാണുന്നത്. അപ്പം പ്രത്യേകിച്ച് ടാറ്റാ സ്റ്റീല് Q4 റിസൾട്ട് നോർമൽ റിസൾട്ട് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ടാറ്റാ സ്റ്റീൽ നല്ല റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. മാത്രമല്ല ടാറ്റാ സ്റ്റീലിന് രണ്ട് സബ്സിഡറി ആയിട്ടുള്ള ടാറ്റാ സ്റ്റീൽ BSL, അതുപോലെ തന്നെ ടാറ്റാ സ്റ്റീൽ ലോങ് പ്രൊഡക്ട്സ്, ഇവർ രണ്ടുപേരും നല്ല രീതിയിലുള്ള പെർഫോമൻസ്. ടാറ്റാ സ്റ്റീൽ BSL 52-53 രൂപ പോലെ നമ്മുടെ ടാർഗറ്റ് റഡാറിലുള്ളതാണ്, 61 മുകളിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു അപ്ഗ്രേഡേഷനാണ് ടാറ്റാ സ്റ്റീലിലെ മോർഗൻ സ്റ്റാൻലി പോലുള്ള കമ്പനികൾ വന്നിരിക്കുന്നത്, ബ്രോക്കറേജ് ഫണ്ട്സ് വന്നിരിക്കുന്നത്. മോർഗൻ സ്റ്റാൻലി ടാറ്റാ സ്റ്റീലിന് 1000 രൂപയാണ് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. ജെഫ്രി 1125, അതുപോലെ തന്നെ JP Morgan 1100 പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഇന്ത്യയിലെ പ്രമുഖ ബ്രോക്കിംഗ് ഫേമുകളും ടാറ്റാ സ്റ്റീലിനെ വിവേറ്റ് ചെയ്തുകൊണ്ട് 1000 മുകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എനിവേ, മറ്റൊരു സെക്ടർ ഈസ് സോ പോസിറ്റീവ്, ആഗോള തരത്തിലും ഡിമാൻഡ് കൂടുന്നു, മറ്റെല്ലാം അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ഷൻ ഇന്ത്യയിൽ പ്രത്യേകിച്ചും കൂടി വരുന്നു. സ്റ്റീൽ കമ്പനികൾ വളരെയേറെ ലൈംലൈറ്റിൽ തന്നെയുള്ള സമയമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടർ ഡയഗ്നോസിസ് ടെക് സെക്ടറുകളാണ്. അതായത് രണ്ട് കമ്പനികൾ അവരുടെ ഡയഗ്നോസിസ് ടെക് സെക്ടറിൻ്റെ റിസൾട്ടുകൾ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് ഒന്ന് വന്നിരിക്കുന്നത് തൈറോകെയർ ആണ്, അതുപോലെ തന്നെ മെട്രോപോളിസ്. നിങ്ങൾക്കറിയാം കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെയേറെ ടെസ്റ്റിങ്ങൾ നടക്കുന്നു. അതുമാത്രമല്ല ഈ കമ്പനികൾ അറിയിച്ചിരിക്കുന്നത് നോൺ കോവിഡ് ടെസ്റ്റുകളും വളരെയേറെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. റവന്യൂ, അതായത് ഇപ്പോൾ മെട്രോപോളിസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് 14% റവന്യൂ അവർക്ക് മെട്രോപോളിസിൻ്റെ കോവിഡ് ടെസ്റ്റിങ്ങിൽ നിന്ന് മാത്രമാണ്. അതിൽ വളരെയേറെ വർധനവുണ്ടായിരിക്കുന്നു. കോവിഡ് നോൺ കോവിഡ് ടെസ്റ്റുകളിലും 40% അവർ പറയുന്നത് Q4 മാത്രം 40% ബിസിനസ് എക്സ്പാൻഷനാണ്, അല്ലെങ്കിൽ റവന്യൂ ഗ്രോത്ത് ആണ് അവർ എക്സ്പെക്ട് ചെയ്തതെന്നുള്ളതാണ്. മാത്രമല്ല അവർ കൽക്കട്ടയിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ലാബ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് സജ്ജീകരിച്ചിരിക്കുന്നു. അത് കോവിഡ് ടെസ്റ്റ് മാത്രം നടത്താനുള്ളതാണ്. വരുന്ന മാസങ്ങളിലും വരുന്ന വർഷങ്ങളിലും ഇത് എത്രമാത്രം കമ്പനി സീരിയസ് ആയിട്ട് കാണുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇവരുടെ റിസൾട്ട് വളരെ നോർമൽ ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ മെട്രോപോളിസ് എല്ലാവരും നോക്കി വെക്കുക. അതുപോലെ തന്നെ മറ്റൊരു കമ്പനി തൈറോകെയർ ആണ്. തൈറോകെയറും പറയുന്നത് വളരെയേറെ റിസൾട്ട് പോസിറ്റീവ് ആവാനുള്ള ചാൻസ് ആണ്. ഇവർ 46% 50% ഇടയിൽ റവന്യൂ ഗ്രോത്ത് ആണ് Q4 എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ രണ്ട് കമ്പനികളുടെയും ബിസിനസ് അപ്ഡേറ്റുകൾ വളരെ പോസിറ്റീവായിട്ട് തോന്നി, അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി. കൂടുതൽ കാര്യങ്ങൾ മറ്റു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കാം. അതുപോലെ തന്നെ ഇതേ സെഗ്മെന്റുള്ള മറ്റൊരു കമ്പനിയാണ് ഡോക്ടർ ലാജ്പത് ലാബ്. അവരുടെ റിസൾട്ടിന്റെ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ, അത് നിങ്ങളെ വീണ്ടും അവർ അറിയിക്കാം. അപ്പം ഓൾ ടുഗെദർ മാർക്കറ്റിൽ വളരെ പോസിറ്റീവായിട്ടൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ കൊറോണ വൈസ് നമ്മൾ നെഗറ്റീവാണ്. അതിൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സെക്ടറുകളാണ് ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം മാർക്കറ്റിൽ ഇന്നൊരു അവസാന വീക്കെൻഡ് ആണ്, അല്ലെങ്കിൽ അവസാന ട്രേഡിംഗ് ദിവസമാണ്. റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ട്രേഡിംഗ് നോക്കുക. ഗ്ലോബൽ അൺസെർട്ടനിറ്റി ഈ ഒരു കാര്യത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ പൊസിഷൻസ് ലൈറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ഹയർ ലെവൽസ് വരുമ്പോൾ തീർച്ചയായിട്ടും പ്രോഫിറ്റബിൾ പൊസിഷൻ ആണെങ്കിൽ ചെറിയ ലൈറ്റ് ചെയ്തിട്ട് 2 ദിവസം മാർക്കറ്റ് അവധിയാണ്. അപ്പം വലിയ ഭീകരമായിട്ടുള്ള പൊസിഷൻസ് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു ടു സം എക്സ്റ്റെൻറ്റ് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ റിസ്കി പൊസിഷൻസ് ഒഴിവാക്കുക. 2 ദിവസത്തെ ഗ്ലോബൽ ടെൻഷന് ശേഷം വെള്ളിയാഴ്ച തിങ്കളാഴ്ച നമുക്ക് വീണ്ടും ഫ്രഷ് പൊസിഷൻസിലേക്ക് പോകാം. ലെവലുകൾ നോക്കുക, സ്റ്റോക്കുകൾ നോക്കുക. പ്രോഫിറ്റബിൾ ഹൈ പ്രോഫിറ്റ് പൊസിഷനുള്ള സ്റ്റോക്കുകൾ ബുക്ക് ചെയ്ത് മാറുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം നല്ലൊരു ട്രേഡിംഗ് ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ലത് വരത്തിൽ വരട്ടെ. ഹാപ്പി വീക്കെൻഡ്. ഹാവ് എ നൈസ് വീക്കെൻഡ്. എൻജോയ് യുവർസെൽഫ്. താങ്ക് യു.